ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബിഫോർ കളക്ഷൻസ്. ബിഫോർ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കോട്ടൻ്റെ ചുരിദാർ മെറ്റീരിയലായിട്ടാണ്. ഇതിൽ ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും സെയിം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പ്രിൻ്റൊക്കെ എല്ലാം സെയിം തന്നെയാണ്. മിഡിൽ പോർഷനിലിരിക്കുന്നതിൻ്റെയാണ് പ്രിൻ്റ് വ്യത്യാസമുള്ളത്. ആകെ ചെറിയൊരു വ്യത്യാസമുള്ളൂ, അതിൻ്റെ ദുപ്പട്ടയിലും പ്രിൻറ്റിലുമാണ് വ്യത്യാസം. അപ്പോൾ നമുക്ക് ഡീറ്റെയിലായിട്ട് കിടക്കാം. ഫസ്റ്റ് വൺ വന്നത് റെഡ് കളറിലാണ്. റെഡ് കളറിൽ ദുപ്പട്ടയാണ് റെഡ് കളറിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് എൻഡിലായിട്ടാണ് കൊടുത്തേക്കുന്നത്, ടു സൈഡാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ പിന്നെ മറ്റേ എൻഡിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതേപോലത്തെ ഒരു ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത്. ലേസ് വർക്ക് മീൻസ് തുണിയുടെ കോട്ടണിൽ തന്നെ വന്ന തുണിയിൽ പ്രിൻ്റ് വർക്ക്, ഒരു ഫ്ലോറൽ പ്രിൻ്റ് വർക്ക് കൊടുത്തിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പിലോട്ട് കിടക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഫുള്ള് ഫ്ലോറൽ വർക്ക് കൊടുത്തേക്കണം. ഒറ്റൊരു ഡിസൈനിലായിട്ട് തന്നെ, അതായത് ഒറ്റൊരു ഫ്ലവറിൻ്റെ ഡിസൈനിലായിട്ട് തന്നെ ഫ്ലോറൽ വർക്ക് തന്നെയാണ് എല്ലാത്തിലും കൊടുത്തേക്കുന്നത്. ഫുള്ള് ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ എൻഡിലായിട്ട്, അതായത് ഈ ടോപ്പിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു ലേസ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ആ ലേസ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ബോൾസ് ചെയ്തേക്കുന്ന പോലെയാണ്, കണ്ടോ? ഇതേപോലത്തെ ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നത് കോട്ടണിൽ തന്നെയാണ്, പ്ലെയിൻ കളറാണ്, പ്ലെയിൻ റെഡാണ്. സെയിം ഇതിൻ്റെ കളർ ചേഞ്ചാണ് തേർഡ് വൺ വന്നത്. ഇതിൻ്റെ അകത്ത് ബ്ലൂ കളറായിട്ടാണ് കാണുന്നത്. ബ്ലൂ കളറല്ല, ഓഷ്യൻ ഗ്രീൻ കളറാണത്. സെയിം അതിൽ കണ്ടതിന് ആ ഫ്ലോറൽ പ്രിൻ്റ് വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്തും സെയിം ആ ഫ്ലവർ ഡിസൈനിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒറ്റൊരു ഫ്ലവറിൽ വന്ന ഫ്ലവറിൻ്റെ ഡിസൈൻ തന്നെയാണ് എല്ലാം ഫുള്ള് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതേപോലത്തെ ലൈൻസ് പോലത്തെ ഇങ്ങനത്തെ ഒരു സ്റ്റിച്ച് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ടിലും ഈ ഒരു സ്റ്റിച്ച് വർക്ക് ഉണ്ട്. രണ്ടിലും അല്ല, മൂന്നിലും ഈ ഒരു സ്റ്റിച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസമുള്ളൂ നടുക്ക് ഇരിക്കുന്ന ചുരിദാറിന്. ഇതിലും അതേപോലെ തന്നെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. എൻഡിലായിട്ട് ബോൾസ് വെച്ച്, കണ്ടോ? സെയിം തന്നെയാണ് ഫസ്റ്റത്തേൻ്റെ തന്നെ. പിന്നെ ദുപ്പട്ടയിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ലേസ് വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഈ കോട്ടണിൻ്റെ മെറ്റീരിയലിൽ തന്നെ വന്ന ഇതിലുള്ള ഫ്ലോറൽ വർക്കിൽ വന്നത്. അതായത് ഇതിൻ്റെ ടോപ്പിൻ്റെ സെയിം വർക്കല്ല കൊടുത്തേക്കണേന്നുള്ളൂ, വേറൊരു ഫ്ലോറൽ വർക്കാണ് കൊടുത്തേക്കണേന്നുള്ളൂ. ഇതും രണ്ട് സൈഡിലായിട്ടാണ് വന്നേക്കുന്നത്. അതായത് എൻ സൈഡിലായിട്ടാണ്, ദുപ്പട്ടയുടെ എൻഡിൻ്റെ സൈഡിലായിട്ടാണ് വന്നേക്കുന്നത്. ഇനി മിഡിൽ പോർഷനിൽ നോക്കണമെങ്കിൽ ചെറിയൊരു പ്രിൻറ്റ് വർക്ക് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇച്ചിരി ബിഗായിട്ടുള്ള ഫ്ലവറിലാണ് കൊടുത്തേക്കുന്നത്, പ്രിൻ്റ് വർക്കായിട്ട് കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇതേപോലത്തെ ലൈൻസായിട്ട് വന്ന സ്റ്റിച്ച് വർക്ക് ഇതിലും കൊടുത്തിട്ടുണ്ട്, അതിലും കൊടുത്തിട്ടുണ്ട്, മറ്റേ ചുരിദാറുകളിലും കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും മിക്സഡ് കളർ പോലെ, അതായത് ഗ്രീനും കയറിയിട്ടുണ്ട്. ഗ്രീനാണ്, ഓഷ്യൻ ഗ്രീനാണ്, ഇതിൻ്റെ അകത്തും ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇതൊക്കെ റോയൽ ബ്ലൂ തന്നെയാണ്. പിന്നെ ദുപ്പട്ടയും വന്നത് റോയൽ ബ്ലൂ കളറിലാണ്. ഇതിൻ്റെ അകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ദുപ്പട്ടയുടെ നാല് സൈഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ലേസ് വർക്ക് രണ്ട് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. അതായത് ടോപ്പിൻ്റെ മെറ്റീരിയലിൽ തന്നെ, കോട്ടണിൽ തന്നെ തന്നെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ആ സെയിം പ്രിൻ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ടോപ്പിലുള്ള സെയിം പ്രിൻ്റ് തന്നെയാണ് ഈ ദുപ്പട്ടയുടെ ലേസ് വർക്കിലും കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇത് ഫോർ സൈഡിലും ഈ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ദുപ്പട്ടയുടെ. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തേലും രണ്ടാമത്തേലും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തേലെന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് സൈഡിൽ മാത്രമേ ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുമാത്രമല്ല, തുണിയുടെ സെയിം കോട്ടൻ്റെ ആ ഒരു ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് രണ്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, കോട്ടൻ്റെ മാത്രമല്ലാണ്ടും ഇതേപോലത്തെയും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് വ്യത്യാസമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നത് കോട്ടണിൽ തന്നെ പ്ലെയിൻ റോയൽ ബ്ലൂ കളറാണ്. ഈ ടോപ്പിൻ്റെ എൻഡിലായിട്ടും നമ്മൾ നേരത്തെ കണ്ട ആ ടോപ്പിൻ്റെ ചുരിദാർ മെറ്റീരിയലിൻ്റെ ടോപ്പിലുള്ള പോലത്തെ തന്നെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബോൾസ് പോലെ വന്ന ആ ലേസ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നോക്കുമ്പോഴത്തേക്കും എല്ലാം സെയിം തന്നെയാണ്, മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ്. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ദുപ്പട്ടയിൽ രണ്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോർ സൈഡും ഇതിൻ്റെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടു സൈഡേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും പ്രിൻ്റ് വർക്ക് വ്യത്യാസമാണ്, അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ്, സെയിം മെറ്റീരിയലും ആണ്, എല്ലാം സെയിം തന്നെയാണ്.
നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ 7012024880. നേരിട്ട് വന്നാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ പാലാരിവട്ടം ജംഗ്ഷനിൽ HDFC ബാങ്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിയർ ഏഷ്യാനെറ്റ് ഓഫീസ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയറും ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ടേക്ക് കെയർ, ബൈ.